കാരൻ രാജേന്ദ്രന്റെ രാഷ്ട്രീയ പ്രഹരശേഷി വൈക്കം കായലിൽ മുങ്ങിപ്പോയിട്ട് കാലം കുറയായി. വല്യേട്ടന്റെ മനസ്സറിയുന്ന കുഞ്ഞനിയനാണ് ഇപ്പോൾ കാനം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സിപിഐയിലെ കോടിയേരി ബാലകൃഷ്ണൻ. കേരളയിലോ പരിസ്ഥിതിയോ വിഷയം ഏതുമാകട്ടെ, എല്ലാം ഏട്ടന്റെ ഇഷ്ടം. ഒരുത്തൻ അണ്ണൻ, മറ്റവൻ തമ്പി. നാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ കഴിയുന്ന ഒരു റെയിൽ പദ്ധതി എന്തിനാണ്? നമ്മുടെ നാട്ടിൽ നിന്ന് ഈ നാടിൻ്റെ വികസനം സാധാരണഗതിയിൽ ആഗ്രഹിക്കേണ്ടവരെല്ലാം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത്. സി പി എമ്മിന്റെ അണികളിൽ ഉൾക്കൊള്ളുന്നില്ല, സി പി ഐയുടെ അണികളിൽ ഉൾക്കൊള്ളുന്നില്ല. ഗ്യാരണ്ടി കൊടുക്കാൻ റോൾഡ് ഗോൾഡുകൾ നടത്തണ്ട. നാട്ടിൽ ജനങ്ങൾക്കറിയാമല്ലോ, അവരിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഈ പദ്ധതി. പക്ഷെ ഇപ്പൊ എന്തോ കാരണത്താൽ അവര് കേരളത്തിൻ്റെ വികസനത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതിൽ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസും ബി ജെ പിയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് കേരളത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും എതിരാണ് എന്നതാണ് ഞങ്ങളുടെ ഉറച്ച സമീപനം. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇഷ്ടപ്പെട്ടതാ? ജനങ്ങളുടെ വിധി അംഗീകരിക്കുന്ന ഗവൺമെൻറ്റാണിത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ഇതിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവര് നിയമപരമായി തന്നെ കേൾക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് പോകും. വല്യേട്ടനും കുഞ്ഞനിയനും തമ്മിലുള്ള ബന്ധമോർക്കാതെ രവീന്ദ്രൻ പട്ടയം റദ്ദാക്കിയപ്പോൾ സി പി എം, സി പി ഐ, ഇടുക്കി ജില്ലാ ഘടകങ്ങൾ സർക്കാരിനെ ചെറുതായെന്ന് വിമർശിച്ചു. അപ്പോൾ തന്നെ ഏട്ടനും കുഞ്ഞനിയനും ഇടപെട്ട് അത് കോംപ്ലിമെന്റ്സ് ആക്കി. വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കും. 530 അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവ്. ആരെയും കുടിയിറക്കാനുള്ള ഒരു പ്രത്യേകമായ പ്രശ്നമല്ല ഇത്. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനത്തിന് വേഗത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് പിന്നെ എടുക്കുക എന്നത് മാത്രമേ ഈ കാര്യം കൊണ്ട് ലക്ഷ്യമാക്കുന്നുള്ളൂ. നമുക്ക് നോക്കാവുന്ന നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. അതന്നെ, അത് ചുമ്മാതൊന്നും ആളുകൾ പട്ടയം മേടിച്ചതല്ലെന്ന്. നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറകിലുണ്ട്. രവീന്ദ്രൻ പട്ടയം റദ്ദാക്കിയതിൽ സർക്കാരിനെ ന്യായീകരിച്ച് കാനം രാജേന്ദ്രൻ. നടപടി മുൻ എൽ ഡി എഫ് സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ തുടർച്ച. ഉത്തരവ് വായിച്ചു നോക്കാത്തവർക്കാണ് ആശങ്കയെന്ന് കെ ഇസ്മായിലും കെ ശിവരാമനും മറുപടി. രവീന്ദ്ര പട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ നിലപാട് എന്താണോ അതാണ് സി പി ഐയുടെ നിലപാട്. എന്റെ അമ്മയെ നാട്ടിച്ച് 2018 മുതൽ എൽ ഡി എഫ് സജീവമായി ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയമാണ്. 2019 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തതാണ്. അതുകൊണ്ട് ആ ഉത്തരവിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ. അത് മുന്നോട്ട് പോകും. ചെമ്പ് നല്ല പാലിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോനെ ദിനേശ. ഏട്ടനും കുഞ്ഞനിയനും ഇങ്ങനെ സ്നേഹത്തിലാണെങ്കിലും അനിയന്റെ മക്കൾക്ക് എന്നും തല്ലുകൊള്ളാനാണ് വിധി. എറണാകുളത്ത് സ്വന്തം എം എൽ എയെ ഏട്ടന്റെ പോലീസ് തല്ലി. കോട്ടയത്ത് എ ഐ എസ് എഫുകാരെ എസ് എഫ് ഐക്കാർ തല്ലിച്ചതച്ചു. പത്തനംതിട്ടയിൽ സി പി ഐക്കാരെ ഡി വൈ എഫ് ഐ ഓടിച്ചിട്ട് തല്ലി. അക്രമത്തെ അപലപിച്ച് ജനയുഗം മുഖപ്രസംഗം എഴുതി. കോമ്രേഡ് കാനം ഒരു വാക്കുകൊണ്ടുപോലും അക്രമത്തെ അപലപിച്ചില്ല. ഇങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാത്തവരായിപ്പോയല്ലോ ഈശ്വര ഈ സി പി ഐക്കാർ. കാനം രാജേന്ദ്രൻ ആ കെ സുധാകരനെയെങ്കിലും ഒന്ന് കണ്ടു പഠിക്കണം. ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പടനിലങ്ങടിലാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും ഇളങ്ങുവിൻ തുടങ്ങുവിൻ സന്താഹം. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഈ സംഘർഷങ്ങളിൽ ഒന്നുമില്ലാതിരുന്ന അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അതേപോലെ അവിടുത്തെ
15 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഉദയകുമാറിനെ ആണ് ക്രൂരമായിട്ട് റോഡിലിട്ട് അടിക്കുന്നത്. ഉമ്മാടൻ മോൻ ഞങ്ങളെ ചങ്കാണ് പങ്കാളി, അവനെ കൈവച്ച പുലനിന് നേരെ നിൽക്കില്ല. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അത് അതൊക്കെ ചർച്ച ചെയ്യാനും അത് തീർക്കാനും കോമ്പിറ്റന്റ് ആയിട്ടാണ് ഉള്ള ജില്ലാ നേതൃത്വമാണ് പത്തനംതിട്ടയിൽ ഞങ്ങളുടെ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് അവരത് കൈകാര്യം ചെയ്തോളൂ. നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. കാനം രാജേന്ദ്രനോട് ഒരപേക്ഷയുണ്ട്. ഇരുമയ്യാണെങ്കിലും നിങ്ങൾ ഒറ്റ കരളായ സ്ഥിതിക്ക് CPIMലെ ആ എം എടുത്ത് സ്വന്തം പാർട്ടിക്കൊപ്പം ചേർക്കണം. അണികളുടെ ആരോഗ്യമെങ്കിലും സംരക്ഷിക്കാൻ പറ്റും. നയവും നിലപാടും കണ്ടിട്ട് ഇപ്പോൾ രണ്ട് പാർട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. CPIന്ന് പോയവരല്ലേ CPM തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയ 33 പേരാണ് CPM ഉണ്ടാക്കിയത്. ഇടയ്ക്കിടെ DYFIയും SFIയും CPIക്കാരെ ഇങ്ങനെ തല്ലുന്നത് കാണുമ്പോഴാണ് അയ്യോ നിങ്ങൾ രണ്ട് പാർട്ടിയാണല്ലോ എന്ന കാര്യം ഞങ്ങൾ പോലും ഓർക്കുന്നത്. ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. CPIക്ക് അതിൻ്റെ അഭിപ്രായം ഉണ്ടാകും, CPMന് അതിൻ്റെ അഭിപ്രായം ഉണ്ടാകും. അഭിപ്രായമുണ്ടാകുമെന്ന് അങ്ങ് എന്നും പറയുന്നത് കേട്ടിട്ടാണ് അങ്ങേക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞങ്ങളും വിചാരിച്ചത്. ഞങ്ങൾ സഹോദര പാർട്ടികളാണ്, അതുകൊണ്ട് ഏറ്റവും സഹകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ്. ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും പാർട്ടി തലത്തിലില്ല. ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്നതാണ് സഹകരണമെങ്കിൽ ഇനി അധികകാലം സഹകരിക്കാൻ CPIക്ക് ആയുസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.